ഹലോ എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കേണ്ട ടോപ്പിക്കിലോട്ട് പോവാം. ഈ അനലിറ്റിക്കൽ സ്കൂൾ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് പോസിറ്റീവ് സ്കൂൾ, ഓസ്റ്റീനിയൻ സ്കൂൾ, ഇംഗ്ലീഷ് സ്കൂൾ, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോസിറ്റീവ് സ്കൂൾ എന്താണെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ഓസ്റ്റീനിയൻ സ്കൂൾ എന്താണെന്ന് ചോദിച്ചാലും ഇംഗ്ലീഷ് സ്കൂൾ എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ ഈ അനലിറ്റിക്കൽ സ്കൂളിനെ കുറിച്ചിട്ട് തന്നെയാണ് എഴുതേണ്ടത്. അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഫോക്കസ് ചെയ്യുന്നത് അറ്റ് പ്രസന്റ് ലോ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിലാണ്. അതായത് അവർ ഡീൽ ചെയ്യുന്നത് അറ്റ് പ്രസന്റ് ലോ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഫ്യൂച്ചറിലോട്ടും പാസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഇവിടെ ബോധേർഡ് അല്ല. ദ എക്സ്പൊണൻസ് ഓഫ് അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് കൺസിഡർ ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ലോ ഈസ് ഇറ്റ്സ് റിലേഷൻ ടു ദ സ്റ്റേറ്റ്. സോ ഈ ഒരു സ്കൂളിൻ്റെ വക്താക്കൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ലോ സ്റ്റേറ്റുമായിട്ട് ഏത് രീതിയിലാണ് ഒരു റിലേഷൻ കീപ് ചെയ്യുന്നത് എന്നുള്ളതിലാണ്. ദിസ് സ്കൂൾ കൺസിഡേഴ്സ് ദാറ്റ് ലോ ഒറിജിനേറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് ഡിഫൈൻസ് റിലേഷൻ ഓഫ് ലോ വിത്ത് സ്റ്റേറ്റ്. സോ ഈ ഒരു സ്കൂളിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, നിയമം ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ലോവും സ്റ്റേറ്റും തമ്മിൽ ഏത് രീതിയിലുള്ള ആ ഒരു റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു സ്കൂൾ, അതായത് അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് പറയുന്നുണ്ട്. സോ അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റും ലോവും ഏത് രീതിയിലുള്ള റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സ്കൂളിൻ്റെ മെയിൻ എക്സ്പോണൻസ് ആരൊക്കെയെന്ന് വെച്ചാൽ, ജെറമി ബെന്താമും ജോൺ ഓസ്റ്റിനുമാണ്. സോ നമുക്ക് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കൂടുതലായിട്ട് നോക്കാം. ഫൗണ്ടർ ഓഫ് പോസിറ്റിവിസം എന്ന് പറയുന്നത് ജെറമി ബെന്താമാണ്. നമ്മൾ മുന്നത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞിരുന്നു ഈ അനലിറ്റിക്കൽ സ്കൂളിന്റെ അദർ നെയിമാണ് സ്കൂൾ ഓഫ് പോസിറ്റിവിസം എന്നുള്ളത്. പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് പ്രസന്റ് ലോ എങ്ങനെയാണ് എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് പാസ്റ്റിലോട്ടും പോകുന്നില്ല, ഫ്യൂച്ചറിലോട്ടും പോകുന്നില്ല, അറ്റ് പ്രസന്റ് ലോനെ പറ്റിയിട്ടാണ്, അതായത് ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യും. സോ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഈ ജൂറിസ്പ്രുഡൻസിനെ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു, എക്സ്പോസിറ്ററി ജൂറിസ്പ്രുഡൻസും അതുപോലെ സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസും. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോസിറ്ററി ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ലോ, ലോ എന്താണ്, അതായത് ഇപ്പോൾ എങ്ങനെയാണല്ലോ, അതല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നുല്ലോ എന്നുള്ളതിനൊക്കെയാണ് എക്സ്പോസിറ്ററി ജൂറിസ്പ്രുഡൻസ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസോ, സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ് പറയുന്നത് വാട്ട് ലോ ഷുഡ് ബി, എങ്ങനെ ആയിരിക്കണം ലോ എന്നുള്ളതാണ്. അതായത് ഒന്ന് ഇപ്പോൾ എങ്ങനെയാണ് ലോ എന്നുള്ളതും മറ്റൊന്ന് എങ്ങനെ ആയിരിക്കണം ലോ എന്നുള്ളതുമാണ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ ബന്ധം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് മാക്സിമം ഹാപ്പിനെസ് ആൻഡ് മാക്സിമം ലിബേർട്ടി വിച്ച് ലീഡ്സ് ടു പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. അതായത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം എപ്പോഴും ലെജിസ്ലേറ്റേഴ്സ് ലോ ഫ്രെയിം ചെയ്യേണ്ടത്. അതായത് അവിടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ മാക്സിമം ലിബേർട്ടി കൊടുക്കുകയും ആയിരിക്കണം സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ലിബേർട്ടി കൊടുക്കുന്ന രീതിയിലുള്ള നിയമമായിരിക്കണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ജെർമി ബെന്താം ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബെന്താമിന്റെ വ്യൂ പ്രകാരം രണ്ട് കാര്യങ്ങളാണ് ഒരു ലോല് അടങ്ങിയിട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ആണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പ്രകാരം ബെന്താം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ട് വേണം എപ്പോഴും ഒരു ലോ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ ഗവേൺ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പെയിനും പ്ലഷറും ആണ്. സോ
എങ്ങനെയുള്ളതായിരിക്കണം നിയമം എന്ന് പറയുന്നത്? മാക്സിമം ഹാപ്പിനെസ് അല്ലെങ്കിൽ മാക്സിമം പ്ലഷർ കൊടുക്കുന്നതായിരിക്കണം ഈ ലോ എന്ന് പറയുന്നത്. അതായത് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾസിന് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ലോസ് ആയിരിക്കണം ലെജിസ്ലേഷൻ ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഈ പ്രിൻസിപ്പിളിലൂടെ അദ്ദേഹം കൺവേ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലോ എന്ന് പറയുന്നത് മാക്സിമം ഹാപ്പിനെസ് കൂടുതൽ നമ്പർ ഓഫ് പീപ്പിളിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. അതുപോലെ തന്നെ ഈ ലോ എന്ന് പറയുന്നത് മിനിമം ആക്കണം എന്തിനെ? പെയിനെ. സോ പെയിൻ ആൻഡ് പ്ലഷർ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ലോ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾസിന് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുന്നതായിരിക്കണം, അതുപോലെ തന്നെ അത് പെയിനിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോ ഈ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോനെ എന്ത് ചെയ്യണം, ആ ലോനെ നമ്മൾ എക്സാമിൻ ചെയ്യണം. എന്നിട്ട് ആ ലോനെ എക്സാമിൻ ചെയ്തിട്ട് ആ ലോ മാക്സിമം ഹാപ്പിനെസ് ആണോ അതല്ലെങ്കിൽ മാക്സിമം മാക്സിമം പെയിൻ ആണോ കൊടുക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് ഈ പെയിൻ ആണ് പ്ലഷറിനെക്കാട്ടിലും കൂടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത്. നേരെ തിരിച്ചാണ്, അതായത് പ്ലഷർ കൂടുതലും പെയിൻ കുറവുമാണ് എന്നുണ്ടെങ്കിൽ ആ ലോ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലേസർ സ്ക്വയർ. ഹി ബിലീവ് ദാറ്റ് വി മസ്റ്റ് റിമൂവ് ദ ഹർഡിൽസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫ്രീഡം. ഒരു മനുഷ്യനും അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും തമ്മിൽ എന്തെങ്കിലും ഒരു ഹഡിൽ അല്ലെങ്കിൽ ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തിനെ റിമൂവ് ചെയ്യണം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എവറി ഇൻഡിവിജ്വൽ വിൽ എൻജോയ് ഹിസ് ഫ്രീഡം, ഹി ഹിംസെൽഫ് വിൽ സ്റ്റാർട്ട് എബൌട്ട് ഹിസ് ഓൺ വെൽഫെയർ. അതായത് ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യവും തമ്മിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ, ആ തടസ്സം റിമൂവ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, അവരവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വെൽഫെയറിനെ കുറിച്ചിട്ട് ആലോചിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. സോ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, മനുഷ്യന്മാരെ എപ്പോഴും ഫ്രീ ആക്കി വിടണം. അതായത് എപ്പോഴും സ്റ്റേറ്റ് ഒരു മനുഷ്യന്റെ കാര്യത്തിലേക്ക് ഓവറായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നത് തടയണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഈ ലേസസ് ഫെയറിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബന്ധാമിന്റെ ഈ ഒരു തിയറി അല്ലെങ്കിൽ വ്യൂവിന് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ അതെന്തൊക്കെയാന്ന് നമുക്കിനി നോക്കാം. ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഈ തിയറി ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രസ്റ്റും കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഇൻട്രസ്റ്റും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തിയറി ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പെയിൻ ആൻഡ് പ്ലഷർ എന്നീ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു ലോ ഫ്രെയിം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ലോന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പെയിനും പ്ലഷറും ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും ലോ അല്ലെങ്കിൽ ലെജിസ്ലേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ പെയിനും പ്ലഷറും അല്ല എന്നുള്ളതായിരുന്നു ഒരു ഫാക്ട്. പിന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആയിരുന്നു ലേസർ സ്ക്വയർ. അതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വൽസിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കണം. അതായത് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള റൈറ്റ്സ് അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഫ്രീഡം കൊടുക്കണം. ബട്ട് എല്ലായ്പ്പോഴും അത് പോസിബിൾ ആയിരുന്നില്ല. അതായത് പലപ്പോഴും സ്റ്റേറ്റിന് ഹ്യൂമൻസിന്റെ ഈ ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നിരുന്നു. സോ ഇതായിരുന്നു മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ബന്ധാമിന്റെ തിയറിക്ക് വന്നിട്ടുള്ള മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ ഓസ്റ്റിന്റെ വ്യൂവിനെ കുറിച്ചിട്ടാണ്. ജോൺ ഓസ്റ്റിൻ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്.
അദ്ദേഹമാണ് ആദ്യമായിട്ട് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസിനെ ഒരു സയൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമായിരുന്നു. അതായത് സയൻസ് ഓഫ് ലോ എന്നുള്ള രീതിയിൽ ജൂറിസ്പ്രുഡൻസിനെ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ജോൺ ഓസ്റ്റിൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ലീഗൽ കോൺസെപ്റ്റ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കൂടുതൽ എക്സാമിൻ ചെയ്യുക, മറ്റുള്ള മാറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങിയത് ജോൺ ഓസ്റ്റിൻ ആയിരുന്നു. സോ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ലോ ഇസ് ദ കമാൻഡ് ഓഫ് സോവറിൻ എന്നാണ് പറയുന്നത്. അതായത് ലോ എന്ന് പറയുന്നത് പരമാധികാരിയുടെ ആജ്ഞാപനമാണ് എന്നുള്ളതാണ്. അത് വയലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാങ്ഷൻ കിട്ടും. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും. എനിത്തിങ് വിച്ച് ഇസ് നോട്ട് ഇൻ ഫോം ഓഫ് കമാൻഡ് ആൻഡ് നോട്ട് ഗിവൺ ബൈ സോവറിൻ ആൻഡ് ഹാസ് നോ സാങ്ഷൻ ബിഹൈൻഡ് ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ലോ. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാധികാരിയുടെ കമാൻഡ് അല്ലാത്തൊരു കാര്യം, അതുപോലെ തന്നെ അത് വയലേറ്റ് ചെയ്ത സാങ്ഷൻ കിട്ടാത്തൊരു കാര്യം, ഇതിനൊന്നും നമുക്ക് ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് കമാൻഡിന്റെ ഫോമിൽ അല്ലാത്തൊരു കാര്യം, സോവറിന്റെ കമാൻഡ് അല്ലാത്തൊരു കാര്യം, വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടാത്തൊരു കാര്യത്തിനെന്നും ഒരിക്കലും ഒരു ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ മെയിൻ ടൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഇസ് അനാലിസിസ്. ദെർഫോർ ദിസ് സ്കൂൾ വാസ് കോൾഡ് ആസ് അനാലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസിന്റെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കൂളിനെ അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഹി ഡിവൈസ് ദിസ് സ്കൂൾ ഇൻ ഇംഗ്ലണ്ട് ബിക്കോസ് ഓഫ് വിച്ച് ഓൾസോ നോൺ ആസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. അദ്ദേഹം ഈ ഒരു സ്കൂളിനെ ഡിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു, ഇന്ന പേരിലും ഈ സ്കൂൾ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓസ്റ്റിൻ നേരിടേണ്ടി വന്നിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരിക്കലും സാങ്ഷൻ കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് ഒബീഡിയൻസ് എൻഷുർ ചെയ്യാൻ പറ്റിക്കൊള്ളും എന്നില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ്, ലോ എന്ന് പറയുന്നത് കമാൻഡ് ഓഫ് സോവറിൻ ആണ്, അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ സാങ്ഷൻ കൊടുക്കും, ബട്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരിക്കലും ഒബീഡിയൻസ് എൻഷുർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒബീഡിയൻസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ ക്രിറ്റിസിസം. രണ്ടാമതായിട്ട് അദ്ദേഹം എപ്പോഴും സോവറിന്റെ കമാൻഡിന് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് ലോനോ പ്രീസിഡന്റിനോ കസ്റ്റംസിനോ അതല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അറ്റ് പ്രസന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരിക്കലും സോവറിൻ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ വരില്ല, ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം നമുക്ക് ഇന്റർനാഷണൽ ലോനെ ഒരു ലോ ആയിട്ടേ കണക്കാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അവിടെ മൾട്ടിപ്പിൾ സോവറിൻസ് ഉണ്ട്. സോ ഇതൊക്കെ ആയിരുന്നു ജോൺ ഓസ്റ്റിൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.